ശബരിമല തിരുവാഭരണത്തിന്റെ കണക്കെടുപ്പിനും പരിശോധനയ്ക്കുമായി വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ നിയമിക്കാൻ സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിനെ അനുവദിച്ചു. 4 ആഴ്ചയ്ക്കകം സീൽ വെച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. തിരുവാഭരണത്തിന്റെ ചുമതല സംബന്ധിച്ച് സുപ്രീംകോടതി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സംശയം പ്രകടിപ്പിച്ച കോടതി ഇതിന്റെ വിശ്വാസ്യത പരിശോധിക്കാൻ പത്തനംതിട്ട ജില്ലാ ജഡ്ജിയെ പ്രത്യേക പ്രതിനിധിയായും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തിരുവാഭരണത്തിന്റെ മേൽനോട്ടാവകാശം ആർക്കെന്നതിൽ പന്തളം രാജകുടുംബാംഗങ്ങൾക്കിടയിൽ തർക്കം മുറുകിയതോടെയാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. തിരുവാഭരണത്തിന്റെ സുരക്ഷയിൽ കോടതിക്ക് ആശങ്കയുണ്ടെന്ന് ജസ്റ്റിസ് രമണ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ആദ്യം തിരുവാഭരണം മുഴുവനായി ഉണ്ടോയെന്ന് പരിശോധിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ഇതിന്റെ എണ്ണം വ്യക്തമാക്കുന്നതിനാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ നിയമിക്കാൻ സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിനെ അനുവദിച്ചിരിക്കുന്നത്. തിരുവാഭരണങ്ങൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പ്രസിഡന്റ് എൻ വാസുവും ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. 300-ലേറെ അംഗങ്ങളുള്ള പന്തളം കൊട്ടാരത്തിലെ വലിയ കോയിക്കൽ കൊച്ചുകോയിക്കൽ ശാഖകൾ തമ്മിലെ തർക്കമാണിപ്പോൾ കോടതി കയറിയിരിക്കുന്നത്. കൊട്ടാരം നിർവാഹക സമിതിയുടെ നിലവിലെ പ്രസിഡന്റും സെക്രട്ടറിയും വലിയ കോയിക്കൽ ശാഖയിലെ അംഗങ്ങളാണ്. അഭിഭാഷകനെ മാറ്റുന്നതിന് ഹർജിക്കാരനായ പന്തളം കൊട്ടാരത്തിലെ രേവതി തിരുനാൾ പി രാമവർമ്മ നൽകിയ രേഖയിലെ ഒപ്പ് അദ്ദേഹത്തിൻ്റെത് തന്നെയെന്ന് പരിശോധിക്കാൻ പത്തനംതിട്ട ജില്ലാ ജഡ്ജിക്ക് പ്രത്യേകം നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 2006 ജൂണിൽ ശബരിമലയിൽ നടന്ന ദേവപ്രശ്നം ശരിവച്ച് അതേ വർഷം ഒക്ടോബർ 5 ഹൈക്കോടതി നൽകിയ വിധിക്കെതിരെയാണ് ഹർജി. കേസ് 4 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.